ആരുണ്ട് ബോധമുള്ളവർ, ആരുണ്ട് ബോധമുള്ളവർ ചെറുപ്പക്കാരന്റെ മൊബൈൽ പരിശോധിച്ചാൽ എന്തൊക്കെയാണ് അതിലുള്ളത്? ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങളുടെ മക്കൾക്ക് ഇത്രയും വേണ്ടാത്ത സാധനം നിങ്ങൾ ഈ ചെറുപ്പത്തിലെ വാങ്ങിക്കൊടുത്തല്ലോ. ബാപ്തിസ്റ്റിനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ മക്കളുടെ കയ്യിലും അതുണ്ട്. ആൺകുട്ടികളെ ആരൊക്കെയുണ്ടോ, പെൺകുട്ടികൾ ആരൊക്കെയുണ്ടോ, അവരെ മുഴുവൻ കയ്യിലും മൊബൈലെത്തിപ്പോയി. എത്ര ആൺകുട്ടികളുമായാണ് നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കൾ പരിചയപ്പെടുന്നത്? പെൺകുട്ടികൾ ഇത് പിടിച്ചു നടക്കുന്നു, ഏതോ പരിചയക്കാരനുമായി തന്റെ സ്നേഹം പങ്കിടാനുള്ള വേദികൾ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. അത് സർവ്വസാധാരണയാണ് ഉസ്താദേ, എന്നാ നരകവും സർവ്വസാധാരണയാണെന്ന് ഇനി മനസ്സിലാക്കണം. ഇതൊരു തമാശക്കളിയല്ല. എന്തൊക്കെയാണ്, എന്തൊക്കെ ചിത്രങ്ങളാണ് നമ്മുടെ മൊബൈൽ, മക്കളുടെ മൊബൈലുകളിലുള്ളത്? സുബ്ഹാനല്ലാഹ്, ഈ സദസ്സിൽ പറയാൻ പ്രയാസപ്പെടുന്ന രൂപത്തിൽ നഗ്നമായ സ്ത്രീകളുടെ ചിത്രങ്ങൾ, നഗ്നമായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ ഈ സദസ്സിൽ എന്റെ വാതിൽ കേൾക്കുന്ന 15 വയസ്സാകാത്ത കുട്ടികളുടെ കയ്യിൽ മൊബൈലുണ്ട്. ആ മൊബൈൽ ഒന്ന് വാങ്ങൂ, അതിന്റെ മുഴുവൻ വേദികൾ പരിശോധിക്കാൻ കഴിയുന്നവനൊന്ന് വിട്ടുകൊടുക്കട്ടെ. ഉമ്മമാരെ, അതിലുള്ള ചിത്രങ്ങൾ എന്തൊക്കെയാണ്? നഗ്ന ചിത്രങ്ങളാണ്. ഡ്രസ്സില്ലാത്ത പുരുഷന്മാർ, ഡ്രസ്സില്ലാത്ത സ്ത്രീകൾ, പുരുഷൻ സ്ത്രീയുമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ, പുരുഷൻ പുരുഷനുമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ, സ്ത്രീ നടത്തുന്ന വൃത്തികേടുകൾ, ഇതൊക്കെ വേണ്ടാത്ത ചിത്രങ്ങൾ മൊബൈലിൽ കൊണ്ട് നടക്കും മക്കളാണ് എന്റെ വാള് കേൾക്കുന്ന മക്കൾ. സഹോദരന്മാരെ, ഈ ഒരു വലിയ വിപത്ത് നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ട് ആര് ചിന്തിക്കാനുണ്ട്? ഒരുത്തനതങ്ങ് കിട്ടിയാൽ അടുത്തവനക്ക് വിട്ടുകൊടുക്കുകയാണ്, അത് കണ്ട് ആസ്വദിക്കുകയാണ്. കല്യാണം ചെയ്ത കുട്ടിയല്ല, കല്യാണം ചെയ്തവനും ഇതിലുണ്ട്, ചെയ്യാത്തവനും ഇതിലുണ്ട്. അത് നടത്തുന്ന ചെയ്യുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളെടുത്ത ആ ചിത്രം, നിങ്ങൾ നെറ്റിൽ നിന്ന് പകർത്തിയെടുത്ത ആ ചിത്രം, ആ ഒരു ചിത്രമായിരിക്കും നിന്നെ നരകത്തിൽ കടത്തുന്നത്. ആ കൈകൊണ്ട് നീ അത് നെക്കിയതിനെ നീ മറന്നുപോയി, ആ ചിത്രം പകർത്തിയതി നീ മറന്നുപോയി. നാളെ അഹ്റത്തിൽ ആ ചിത്രം വരുന്നു, നീ എവിടുന്നാണ് ഇത് നെക്കിയെടുത്തെന്ന് റബ്ബ് ചോദിക്കാതിരിക്കുകയില്ല. തൗബ ചെയ്യൂ, അത്രയും വേണ്ടാ വൃത്തിയിൽ നിന്ന് മാറി നിൽക്കൂ. എളുപ്പമുണ്ട്, ചെറിയൊരു ചിപ്പാണ്, എല്ലാം അതിലേക്ക് എടുക്കാം. എളുപ്പമുണ്ട്, ചെറിയൊരു ബട്ടൺ നെക്കിയാൽ സാധനം ഇവിടെ എത്തി. ചെറുപ്പക്കാരാ, പെട്ടെന്ന് നിനക്ക് കിട്ടുമെങ്കിലും ആഹിറം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ഈ പെണ്ണിന്റെ ചിത്രം നിന്റെ കൈ കൊണ്ട് നീ ഞെക്കിയെടുത്തെങ്കിൽ ആ ചിത്രം നീ മറന്നാലും റബ്ബ് മറക്കുകയില്ല. എഴുതിപ്പോയി ഈ മലക്കുകൾ, ആ എഴുതിയതിനെ മായ്ക്കാതെ അഹ്റത്തിലേക്ക് എത്തിയാൽ വലിയ മുസീബത്താണ്. ചെറുപ്പക്കാരെ, കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ കൈ കൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ളതല്ല.